നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സിന്റെ അംഗീകാരം ലഭിച്ച സംസ്ഥാനത്തെ 10 ആശുപത്രികളിൽ ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രവും. അംഗീകാരം ലഭിച്ച ജില്ലയിലെ തന്നെ ഏക കുടുംബാരോഗ്യ കേന്ദ്രമാണ് ദേശമംഗലത്തേത്. രാജ്യത്തെ ഏറ്റവും മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളും കേരളത്തിലെ ആശുപത്രികൾ വീണ്ടും കരസ്ഥമാക്കി എന്ന പ്രത്യേകതയുമുണ്ട്. അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് MP രമ്യ ഹരിദാസ് ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ MP എന്ന നിലയിൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് രമ്യ പറഞ്ഞു. അംഗീകാരത്തിന്റെ ഭാഗമായി കേന്ദ്രത്തിൽ നിന്ന് ഓരോ വർഷവും 4 ലക്ഷം രൂപ വീതം ദേശമംഗലത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിക്കും. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എം മഞ്ജുള, ആശുപത്രി മെഡിക്കൽ ഓഫീസർ, ഡോക്ടർമാർ, സ്റ്റാഫുകൾ എന്നിവരും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും MPയോടൊപ്പം ഉണ്ടായിരുന്നു. ദേശമംഗലത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുറമെ കണ്ണൂർ ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം, കണ്ണൂർ മലപ്പട്ടം കുടുംബാരോഗ്യ കേന്ദ്രം, ആലപ്പുഴ പനവള്ളി കുടുംബാരോഗ്യ കേന്ദ്രം, മലപ്പുറം അമരമ്പലം കുടുംബാരോഗ്യ കേന്ദ്രം, കണ്ണൂർ കൊളശ്ശേരി UPHC, എറണാകുളം വാഴക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം, കണ്ണൂർ പട്ട്യം കുടുംബാരോഗ്യ കേന്ദ്രം, കാസർകോട് കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രി എന്നിവയാണ് അംഗീകാരം നേടിയ മറ്റ് ആശുപത്രികൾ. രോഗികൾക്കുള്ള മികച്ച സേവനങ്ങൾ, മരുന്നുകളുടെ ലഭ്യതയും വിതരണവും, ക്ലിനിക്കൽ സേവനങ്ങൾ, പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി 8 വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സിനെ പരിഗണിക്കുന്നത്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള വിവിധ മൂല്യനിർണയങ്ങളിലൂടെയാണ് ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സിനായി തിരഞ്ഞെടുക്കുന്നത്. ഈ സംഘങ്ങൾ ഓരോ ആശുപത്രിയും പരിശോധിച്ചാണ് ഗുണനിലവാര മാനദണ്ഡം ഉറപ്പാക്കുന്നത്. ഇവയിൽ ഓരോ വിഭാഗത്തിലും 70% കൂടുതൽ മാർക്ക് നേടണം. പ്രൈമറി ഹെൽത്ത് സെന്റർ ഇപ്പം FHC ആക്കി ഉയർത്തിയ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വലിയ നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനം സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. തൃശ്ശൂർ ജില്ലയിലെ മികച്ച പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കൃത്യമായ കടമയും നിറവേറ്റിക്കൊണ്ട് പോകുന്നതിൻ്റെ അംഗീകാരം കൂടി നേടിയിരിക്കുന്ന സ്ഥാപനമാണ്. കാരണം ഭരണസമിതിയോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഭരണസമിതിയുടെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറായ ഈ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടവും കൂടി വഹിക്കുന്ന ഇവരുടെയൊക്കെ വലിയൊരു പിന്തുണയോടുകൂടിയാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന് ഇത്തരം ഒരു അവാർഡിന് അർഹമാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതേപോലെ ഫാമിലി ഹെൽത്ത് സെൻ്ററിലൂടെ, ആർദ്രം മിഷനിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്ന എല്ലാ മേഖലയിലും ഇവരുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നിരവധി അവാർഡുകൾ ഇവിടേക്ക് തേടിയെത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് അവാർഡുകൾ നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ദേശമംഗലത്തിന് ഇനി ഉയരങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. ഇതിലൊരു പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന് വേണ്ട ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകളാണോ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഉണ്ടാവേണ്ടത്, അതെല്ലാം ആവശ്യപ്പെടുന്നതിന് കൂടി വേണ്ടിയാണ് ഇന്നിപ്പോൾ ഭരണസമിതി ഇത്തരം ഒരു രീതിയിൽ ഈ ഒരു സന്ദർശനത്തിന് നേതൃത്വം കൊടുത്തത്.